like who's Ross? It's yo. Stand on the killer, be running my face from the shame. I don't wanna lose shame. From the stage, wanna find my pain. I see a sun coming out of that rain. My thing, but it not came. I'ma never slow down, I'ma never be hate. Stuck inside, frozen inside, this pain is taking over. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സമ്മർ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദയവായി ഒരു ഓൺലൈൻ മാച്ചാണ്. നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന മാനേജർ എന്ന് പറഞ്ഞാൽ സ്കലോണി എന്ന് പറഞ്ഞൊരു മാനേജറാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മാനേജറാണ്. ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാത്തൊരു മാനേജറാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. അപ്ഡേറ്റിംഗ് ആണ് ഗൈസ്, അപ്ഡേറ്റിംഗ് തരാറുണ്ട്. അപ്പോൾ ഞാനുള്ള റിപ്പോർട്ട് മേ ബി 1121 റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്, നമ്മുടെ മാനേജർ സ്കലോണി എന്ന് പറഞ്ഞ് അടിപൊളിയൊരു മാനേജറാണ്. 78 ഫെമിലിയായിട്ട് നമ്മളധികം കളിപ്പിച്ചിട്ടൊന്നുമില്ല. ക്രൈഫിനാണ് നമ്മൾ എസ് എസ് ആയിട്ട് ഇട്ടേക്കുന്നത്. എസ് എസ് ആണ് ഇതിനകത്ത് മെയിൻ ഫിക്സ്ഡ് എക്സസ്. അപ്പോൾ വൺ ഡേക്കിന് ഫോമില്ലല്ലോ ഗായ്സ്, പണിയായോ? വേറെ സബിന് നമ്മൾ ആരെയും എസ് ബി ഇട്ടിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ഒപ്പോണൻസ് കൂടെ നോക്കിയേക്കാം. ഓ, ഇത് മറ്റേ മാനേജറല്ലേ? എന്നാ ആ ഹാംബ്രോ എന്നങ്ങാണ്ട് പറഞ്ഞൊരു മാനേജറാണ്. മറ്റേ സി എഫിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു മാനേജറാണെന്ന് തോന്നുന്നു, അതുതന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്കലോണി വേഴ്സസ് ഹാംബ്രോ എന്ന് പറഞ്ഞൊരു മാനേജറാണ്. കൊടു നല്ല അറ്റാക്കിംഗ് ഒക്കെ ഉള്ള ഒരു മാനേജറാണ്. അപ്പോൾ നമുക്ക് നോക്കാം സ്കലോണി എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. എനിക്കൊരു പിടിയില്ല. നമുക്ക് എസ് എസ് ആണ് ഇതിനകത്ത് മെയിൻ സംഭവം, അതുകൊണ്ട് തന്നെ എസ് എസിന് വെച്ച് തന്നെ കളി നമുക്ക് മെനയാം. അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഗോൾ പോച്ചേഴ്സിനാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാവും നോക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക് ബ്രോ, സെയിം ടു യു ബ്രോ. നല്ലൊരു ഒപ്പോണൻ്റ് ആണ് ഗൈസ്, നല്ല വൈബൊക്കെ തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിക്ക് ഓഫ് പുള്ളിയിലാണ് റൊമാരിയോ. എടുക്കൂ, എടുക്കാള്ളേ. ഓക്കെ, റൊമാരി ടു ലാംബാർഡ്, ലാംബാർഡ് ടു സിൽവ, വിയറ വിയറ ടു കഫു, കഫു അത് ടോറസിലേക്ക്. എൻ്റെ മുന്നേ ത്രൂ ഇപ്പുറത്തേക്ക് വെച്ചത്, അങ്ങോട്ട് പോയത് എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടതാണ് ത്രൂ? ഓ, ഞാൻ നേരെയാണ് സ്കോൾസിൻ്റെ ഓട്ടം കണ്ട് കൊടുത്തതാണ്, പക്ഷേ ബാക്കിലേക്കാണ് ത്രൂ പോയത്. ഒരു ഫൗളാണെന്ന് തോന്നുന്നു എൻ്റെ പോലെ. അപ്പോൾ ഗൈസ്, ഒരു ഫൗൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാംബാർഡ് അത് കറക്കി കയറ്റുമോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുമെന്നറിയില്ല. ലാംബാർഡ്, ലാംബാർഡ്, ഓ ഓ ഓ ഓ, ടെർസ്റ്റാഗിൻ്റെ കയ്യിലേക്കാണ് ഗൈസ് പോയത്. നമ്മുടെ വൺ ഡേക്ക് ഇന്ന് ഫോമില്ല, അതാണ് സീൻ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ മാനേജർ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തേരെ. കുറേ പേര് നമ്മളോട് പറഞ്ഞായിരുന്നു യൂസ് ചെയ്യാൻ. ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ യൂസ് ചെയ്തില്ല, സമയം കിട്ടിയില്ല. വേറെ വേറെ കുറേ മാനേജേഴ്സൊക്കെ വന്നേക്കില്ലായിരുന്നു. പിന്നെ ഫെമിലാറ്റ് കൂട്ടണം. ഇത് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ മാച്ചും കണ്ട് കളിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. വലിയൊരു ഇതുള്ള അത് നല്ല അടിപൊളി മാച്ചായിരുന്നു, റെക്കോർഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു മാച്ച് അടിപൊളിയാവും തോന്നുന്നു. റൂമിനിങ്, റൂമിനിങ്, ഓ പുള്ളി ചെറുതായിട്ടൊന്ന് ബാക്ക് വലിഞ്ഞു. ഓക്കെ, കാർലോസ് കുഴപ്പമില്ല. നമുക്ക് നല്ല പൊസിഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓൾ ഓഫ് ഡിഫൻസും കണ്ടാന്ന് തോന്നുന്നു ഞാൻ മാനേജറിൻ്റെ ഇത് ഡിഫൻസ് ഇഷ്ടമായില്ല, ഞാൻ നോക്കിയില്ല ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേസും നല്ല ഡിഫൻസ് നല്ല കിട്ടുന്നുണ്ട് അത്യാവശ്യം. 14 മിനിറ്റായി, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്രൈഫ്, ക്രൈഫിനെ ജസ്റ്റ് എസ് എസ് ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ മാച്ച് ഞാൻ മെസ്സീനെ ആയിരുന്നു എസ് എസ് ആയിട്ട് ഇട്ടത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഇല്ല, പക്ഷേ ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യെസ് ഗൈസ്, റുമിനിങ്, റുമിനിങ് ഗൈസ്, ക്രൈഫിൻ്റെ അസിസ്റ്റ് റുമിനിയുടെ ഗോൾ പൊളിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റി. നല്ലൊരു സ്കിപ്പ് ചെയ്തു. അപ്പോൾ ക്രൈഫ് ആ ബോൾ എടുത്ത് നല്ല രീതിക്ക് റുമിനിക്ക് പാസ് കൊടുത്തു. റുമിനിയുടെ നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ റുമിനിക്ക് ഫിനിഷ് ചെയ്തു. ഫിനിഷിങ്ങിലായിരുന്നു റുമിനിക്ക് വേറെ ലെവലാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. എസ് എസിലൂടെയാണ് നമുക്ക് പാസ് കൊടുക്കാൻ പറ്റിയത് നല്ല രീതിക്ക്. കണ്ടില്ല ഗൈസ്, ക്രൈഫ് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് അധികം കയറി പോകണമുണ്ട്, അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയാണ് ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ. മെസ്സീനെ ഇട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇത് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെസ്സീനെ മാറ്റിയത് എസ് എസിന്. ഓക്കെ, വിയറ, അപ്പോൾ ഏതായാലും തുടക്കം തന്നെ നമുക്കൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെപ്പോൾ വേണമെങ്കിലും പോകാമെന്നാണ്. നല്ല പാസിംഗ് ആണ് പുള്ളി കൊടുക്കുന്നത്. ഡെൽ പിയറോ ടു റുമിനിങ്, ഓ പിയറോ, ഓ വിയറ ടു റൊമാരിയോ, റൊമാരിയോ, ഓ അടിപൊളി ഷോട്ടാണ് ഗൈസ് കൊടുത്തത്. പക്ഷേ ഗോൾ കീപ്പർ ടെസ്റ്റ് ആയിട്ട് നല്ല ഫോണാണ്, അതുകൊണ്ട് തന്നെ അടിച്ചത് നേരെയാണ് തോന്നുന്നു. സ്കിപ്പ് ചെയ്യാനില്ല ഗൈസ്, കാണട്ടെ. നല്ലൊരു ഷോട്ടായിരുന്നു, സേവ് നേരെ വന്നതുകൊണ്ടാണ് നല്ല രീതിക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഒരു കോർണർ കിക്ക് ആണ്. ലാംബാർഡ്, ലാംബാർഡ്, റൊമാ റിയോ, സൂപ്പർ ഹെഡർ ഗൈസ്, ഒന്നും പറയാനില്ല, കിടുക്കൻ ഹെഡർ. അപ്പോൾ ഒന്നായിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ ചലഞ്ച് കൊടുക്കാൻ പോലും ഒരു ഒറ്റ ഡിഫൻഡേഴ്സും ആരും ഇല്ലായിരുന്നു അവിടെ. ക്യാമ്പൽ ടു വിയറ, വിയറ ടു ഇനിയസ്റ്റ, ഇനിയസ്റ്റ അത് വിയറയിലേക്ക്. ക്രൈഫ്, ക്രൈഫ് കുറച്ച് ബാക്കിലായി പോയി നമ്മുടെ പ്യുവോളിൻ്റെ. പ്യുവോൾ പെട്ടെന്ന് കയറി നിന്നു ഡിസ്ട്രോയർ.
ഇതുകൊണ്ട് തന്നെ പറന്നു കയറി ഗൈസ്. ഐക്കോണിക്കാണ്, നമുക്ക് ഇച്ചിരി പണിയാവും തോന്നുന്നു. ഇനിയസ്റ്റ, ഇനിയസ്റ്റ ടു ക്രൈഫ്, ക്രൈഫ് അത് റുമിനിങ്, റുമിനിങ് ടു ക്രൈഫ്, ക്രൈഫ്, യെസ് ഗൈസ്, ടോറസ്, ടോറസ്. പക്ഷേ എൻ്റെ മോനെ ഒന്നും പറയാനില്ല ഗൈസ്. ഇന്ന് നമ്മൾ ക്രൈഫിനെ വെച്ച് പൊളിക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാണ് ആൾ വെച്ച് കൊടുക്കുന്നത്, അടിപൊളി പാസ്. ആളുടെ ഓട്ടം കണ്ടിട്ടാണ് ക്രൈഫ് കൊടുത്തത്. ടോറസ് ഫിനിഷിങ് ഒന്നും നോക്കിയില്ല, പൊളിച്ചു. ഒപ്പോണ്ട് സ്കിപ്പ് ചെയ്തില്ല കേട്ടോ, നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് 2-1. ക്രൈഫാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ മജീഷ്യൻ, എല്ലാം കൊണ്ടും പൊളി. കിങ്ങാണ് ഗൈസ്, കിങ്. ഒരു രക്ഷയില്ല. റൊമാരിയോ ബ്ലോക്ക് അവിടെ വന്നു. ഏതായാലും എന്നാ പറയണ്ടേ, റൊമാരിയോ ഇതൊരു പണിയാണ്. ഡെൽപിയറും റൊമാരിയോ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് അത്യാവശ്യം ഡിഫൻസ് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഓ റുമിനിങ്, റുമിനിങ്. അപ്പോൾ ഗൈസ് നമുക്ക് 2 ഗോളിൻ്റെ ലീഡ് ഉണ്ട്, 2 അസിസ്റ്റും ക്രൈഫിൻ്റെ ആണ്. അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഗോൾ അടിക്കാൻ അവസരം. സെയിം മോഡലാണ്, അങ്ങോട്ട് ആദ്യം നമ്മുടെ റുമിനിങ്ങിലേക്ക് ഇറങ്ങി, പിന്നെ നമ്മൾ ടോറസിലേക്കാണ് ക്രൈഫിന് വെച്ച് കൊടുത്തത്. ചെറിയൊരു മിസ് പാസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഏതായാലും തീരാറായിട്ടുണ്ട്. ഏതായാലും നമുക്ക് അടിപൊളിയായിട്ട് പൊസിഷൻ കളിക്കാൻ പറ്റുള്ളൂ, സൂപ്പറായിട്ട് നമുക്ക് അറ്റാക്കിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2-1 ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. 2-1 സ്കോർ വന്നേക്കുന്നത്. പൊസിഷൻ പുള്ളിയാണ്, നമ്മൾ അടുത്തടുത്തുണ്ട്. 53-47 ഒക്കെ പൊസിഷൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിന് എങ്ങനെയാവും അറിയില്ല. ഫസ്റ്റ് ഹാഫ് ഏതായാലും പൊളിയായിട്ടുണ്ട്. നമ്മുടെ ഗോൾ അടിച്ച അപ്പുറത്തെ ഇപ്പുറത്തെ ആളാണെങ്കിലും ക്രൈഫിന് നല്ല രീതിക്ക് പാസ് കൊടുക്കാൻ പറ്റി. ത്രൂ പാസ് ഒക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ മാനേജർ കിട്ടിയെങ്കിൽ എസ് എസ് ആയിട്ട് ആരെ ഇട്ടെന്ന് ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ ക്രൈഫ് പിയോൾ, പിയോൾ പെട്ടെന്ന് കയറി. നമുക്ക് ചെറിയ പണിയാണത്. ലാംബാൾ, റുമിനിങ്, വിയറ, റൊമാരിയോ, ഏയ് റുമിനിങ്. പ്രഷർ, പ്രഷർ എൻ്റെ മോനെ, നല്ല പ്രഷറായിപ്പോയി അവിടെ ഒപ്പോണൻ്റ്. പെട്ടെന്ന് അടിക്കാൻ നോക്കിയതാണ്, ഞങ്ങളുടെ ഷൂട്ട് കൂടിപ്പോയി. അതുകൊണ്ട് പുറത്തേക്കാണ്, ഞാൻ അടുത്ത 2-2 ആവുന്നതാണ്. പക്ഷേ ആയില്ല ഗൈസ്. ഓക്കെ ഇനിയസ്റ്റ നല്ല രീതിക്ക് ക്രൈഫ് മറിച്ചു കൊടുത്തു. ഇനിയസ്റ്റ ടു ക്രൈഫ് കിട്ടിയില്ല. സിൽവ ടു റൊമാരിയോ. ഓ ടെർ സ്റ്റെഗൻ, വൺ ടേക്ക്. ഓ ഓ ചിവിടെ കൊടുത്താൽ മതിയായിരുന്നു. ബാലൻസ് തെറ്റിയാണ് ആൾ കൊടുത്തത്. ഡെൽപിയറോ, ഏ ഇവർ ഭയങ്കര വാസിങ്ങാലോ. ഈ മാനേജർ വെച്ച സീനാണ്. റുമിനിങ്, റുമിനിങ്. അപ്പോൾ ഗൈസ് 2-2 ആയിട്ടുണ്ട്. പൊളിച്ചു, അടിപൊളി. ഞാൻ പറഞ്ഞോടിക്കും പുള്ളി അടിക്കും. അങ്ങനെയാണ് ഗൈസ് മാച്ച് വന്നേക്കുന്നത്. ഓക്കെ ക്രൈഫ്, ക്രൈഫ്, ക്രൈഫ്. ഈ എൻ്റെ പോലെ ടോറസ്, യാ എൻ്റെ പൊന്നെ, ഒന്നും പറയല്ല ഗൈസ്. ക്രൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നീട്ടി വലിച്ച് കൊടുക്കുവാണ് ത്രൂ. ഒന്നും പറയല്ല. ഓ എജാദ് ത്രൂ ഇക്കം പ്ലെയർ ക്രൈഫ്. ഐക്കോൺ കിട്ടിയവർ ഭയങ്കര ലക്കിയാണ് ഗൈസ്. ലെജൻഡ് തന്നെ ഒരുമാതിരി ചിന്നപ്പുളിയല്ല, കട്ടപ്പുളിയാണ്. അപ്പോൾ പിന്നെ ഐക്കോണിക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. 3 അസിസ്റ്റാണ് ഗൈസ് ഇന്ന് ആൾ കൊടുത്തേക്കുന്നത്. അതും നല്ല വെടിച്ചില്ല അസിസ്റ്റ് വേണ്ട സമയത്ത്. ഏയ് കമൺ ടോറസ്, ഓവറിനെ കൂടി അടിക്കുമോ? അപ്പോൾ ടോ ഓ എൻ്റെ അമ്മ. ഇന്ന് ഏതായാലും ക്രൈഫ് മിന്നിച്ച് ഗൈസ്. ഗോൾ അടിച്ചത് ആരാണെങ്കിലും വിഷയമില്ല. നമുക്കിന്ന് എല്ലാ ഗോളിനും വഴിയൊരുക്കും നമ്മുടെ വഹാൻ ക്രൈഫ് ആണ്. ഒന്നും പറയാല്ലാത്തൊരു പ്ലെയർ. അടിപൊളി. ഏയ് റൊമാരിയോ, റൊമാരിയോ. ഓ ഇപ്പം 3-3 ആയെന്നാണ് വിചാരിച്ചത്. പക്ഷേ സന്തോഷിക്കൂ, ടെർ സ്റ്റേക്കാ. വലിയ പണിയായില്ല, കുറച്ച് പുറത്തേക്കാണ് പോയത്. അടിപൊളി മാച്ച് തന്നെയാണ്. ക്രൈഫിന് നമ്മൾ എസ് എസ് ഇട്ടപ്പോൾ നല്ല ഒരു അടിപൊളി ഇതാട്ടോ കിട്ടിയേക്കുന്നത്. ഏതായാലും ഒരു ഹോൾ പ്ലെയർ ഇടുവാണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. എല്ലാ അസിസ്റ്റും കിടുവായിട്ടുണ്ടേ. കം ഓൺ, യെസ് ഗൈസ്. വീണ്ടും ഓർണം ടോറസ്. ഓ അടിപൊളി ഒരു, വീണ്ടും ഒരു ത്രൂ ആണ് ഗൈസ്. നമ്മുടെ ക്രൈഫിന്ന് ത്രൂവും അടിപൊളിയായിട്ട് വന്നു. ടോറസ് അതിന് വേണ്ട, ടോറസ് റോമിനിക്ക് അതിന് വേണ്ട ഇതിന് നിൽക്കുവാണ്. നമുക്ക് ഇൻമാച്ച് ഒന്ന് സെറ്റ് ചെയ്ത ഒരു കോർണറാണ്. ഹെഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. നടുക്ക് ക്യാമ്പൽ, ക്യാമ്പൽ മതി. വണ്ടേക്ക് വേണ്ട അറ്റാക്കർ വേണേൽ നമുക്ക് വി ആർ എൻ ഇടാം ഗൈസ്. അറ്റാക്കർ 3 നമുക്ക് ഒരു എസ് റുമിനിങ്ങിന് ഇടാം. അപ്പോൾ നമ്മൾ ഹെഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഏതായാലും 3-2 സ്കോർ വന്നേക്കുന്നത്. എപ്പോൾ ഉള്ളത് നമുക്ക് തീരാനുള്ളതാണ്. ഇതൊരു ഡേഞ്ചർ ആക്കാൻ പറ്റുമെന്നറിയില്ല. ക്രൈഫിന് വെച്ച് നമുക്ക് ആ കോർണർ കിക്ക് എടുപ്പിച്ച് നോക്കാം. ഇന്നത്തെ താരം ശരിക്കും പറഞ്ഞാൽ ക്രൈഫാണ്. ഓക്കെ കോർണറാണ്, ക്രൈഫ്, ക്യാമ്പൽ, ക്യാമ്പ്. പറ്റിയില്ല, ഒരു ഷോട്ട് അടിക്കുക. ഷോട്ട്,
അപ്പോൾ ഗൈസ് ക്യാമ്പലും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 4-2 സ്കോർ വന്നേക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഒരു ഡിഫൻഡറും ഗോൾ അടിച്ചിട്ടുണ്ട്. പൊളിച്ചു, ഹെഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നാ ഷൂട്ട് ചെയ്തില്ലേ, അവർ ഹാലനെ ഇറക്കിയിട്ടുണ്ട്. ഒരു നിമിഷം മാച്ച് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ മാച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. 4-2 സ്കോർ എന്നേക്കുന്ന, 2 ഗോളിൻ്റെ ലീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി, അപ്പോൾ ഒരു അടിപൊളി മാച്ച്. ഇനി ഹാലൻ്റെ സൂപ്പർ സബാണ്, ഇനിയും കിടക്കുവാണ് സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും എന്നറിയില്ല. ഏതായാലും സ്കാലോണി ഒരു രക്ഷയില്ലാത്ത മാനേജർ ആട്ടോ. പ്രത്യേകിച്ച് ആ SS-നെ വെച്ചാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. SS പവറായി കഴിഞ്ഞാൽ പിന്നെ ലെവലായിരിക്കും. അപ്പോൾ സിൽവ, ഓ സിൽവ ചിപ്പിങ്ങ ഒരു ഫൗളാണ് ഗൈസ്, അവർ നമ്മൾ ചെയ്തു. ഇപ്പോൾ അപ്പുറത്തൊരു ഗോൾ പോച്ചർ ആയതുകൊണ്ട് തന്നെ നല്ലതിലേക്ക് റൺ കിട്ടുന്നുള്ളൂ ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് ടോറസിന് 2 ഗോൾ, അതുപോലെ തന്നെ റുമിനിക്ക് ഓർണം അടിക്കാനും പറ്റിയത്. ക്രൈഫ് മെയിനായിട്ട് അസിസ്റ്റിൽ ഒന്ന് ഫോക്കസ് ആക്കി ഞാൻ. പൊളി പൊളി, ക്രൈഫ് വേറെ ലെവലാണ്. ഏ ഹാലൻ്റെ, ഹാലൻ്റെ പിടിക്കാൻ, ഓ ഒരു പുഷ് കൊടുത്തു. നല്ല ചലഞ്ചാണ് ഗൈസ് അവിടെ. ക്യാമ്പലാണ് തോന്നുന്നു കൊടുത്തത്, ക്യാമ്പൽ നല്ലൊരു ചലഞ്ച് കൊടുത്തു. ഇല്ലെങ്കിൽ പണി കിട്ടിയാൽ ഹാലൻ്റ് കയറി അടിച്ച് 4-3 ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ലാസ്റ്റ് ഓർണം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, വിയറ വിയറ ടു ഇനിയസ്റ്റ, ഇനിയസ്റ്റ ടു റുമിനിഗ്. റുമിനിഗ്ര ഫസ്റ്റ് ഗോൾ തുടക്കം ഇട്ടത് റുമിനിഗ് ആണ്. ടോറസ്, യെസ് ഗൈസ്, ഓ ഓ പിയോള്, നമ്മളാ ബോള് ഫ്രണ്ടിലേക്ക് ഇട്ടിച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, ഏതായാലും ഒരു നല്ലതിലേക്ക് കിട്ടിയതായാലും. ക്രൈഫ് അത് ഹാലൻ്റേക്ക്, 4 മിനിറ്റാണ് ഗൈസ് ആഡ് ഓൺ ടൈം കിട്ടിയേക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ തന്നെ വിൻ ചെയ്യുമെന്ന് തോന്നുന്നു. ഏതായാലും സ്കാലോണി ഒരു അടിപൊളി മാനേജറാണ്. ഇത്രയും നാൾ യൂസ് ചെയ്യാത്തതിന് നല്ല വിഷമമുണ്ട് എനിക്ക്. ഇനി കുറച്ച് മാച്ചുകൾ സ്കാലോണിനെ വെച്ചായിരിക്കും നമ്മളിനി കളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും തീരാൻ പോവുകയാണ് മുണ്ടായിക്ക്. ഓക്കെ ഗൈസ്, ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-2 സ്കോർ വന്നേക്കും. ഇതൊരു അടിപൊളി മാച്ചായിരുന്നു, അടിപൊളി ഒപ്പോണൻ്റാണ് കിട്ടിയത്, ഫുൾ ഓഫ് ഫെയർ പ്ലേ ആണ്. അപ്പോൾ പൊസിഷൻ നോക്കുവാണെങ്കിൽ ഒപ്പോണൻ്റ് ആണ് ഗൈസ് പൊസിഷൻ 54, നമ്മൾ 46. 9 ഷോട്ട് അടിച്ചിട്ടുണ്ട്, 7 ഓൺ ടാർഗറ്റ്. അതുകൊണ്ട് നമ്മൾ 5 ഓൺ ടാർഗറ്റ് ആണ്. 4 ഗോൾ അടിച്ചിട്ടുണ്ട്, ഓർണം കണ്ട് മിസ്സായതെന്ന് തോന്നുന്നു, ഏതാണോ എന്തോ. അപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ടോറസ് ആണ് ഗൈസ്. എനിക്ക് ഇച്ചിരി കൂടി ഇതായിട്ട് ക്രൈഫ് ആവണം എന്നാണോ ആഗ്രഹം. 3 അസിസ്റ്റാണ് ആൾ കൊടുത്തത്. ഇന്നത്തെ പ്ലേ മേക്കർ റോൾ എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ്, എല്ലാം കൊണ്ട് ഹോൾ പ്ലെയർ, അടിക്കാനും അടിപ്പിക്കാനും കഴിവുള്ള പ്ലെയർ ക്രൈഫ്. പിന്നെ റുമിനിഗ് തുടക്കത്തെ നമ്മുടെ ഗോൾ തുടങ്ങിയത് റുമിനിഗിൽ നിന്നായിരുന്നു. ആൾ നല്ലതിലേക്ക് അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മിഡും ഒന്നും പറയാതിരിക്കാൻ വയ്യ, പൊളിയായിരുന്നു. ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയായിരുന്നു ഗൈസ് നമ്മുടെ ക്രൈഫിൻ്റെ ഫസ്റ്റത്തെ അസിസ്റ്റ് വന്ന റുമിനിഗ് നല്ലതിലേക്ക് ഫിനിഷ് ചെയ്തു. മാനേജറെ കുറിച്ച് ഏതായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി മാനേജറാണ്. നമ്മുടെ SS-നെ വെച്ച് നമ്മൾ എന്തോരം നല്ല ഇതാക്കുന്നു, അതുപോലെ ഗോൾ അടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതായിരുന്നു അവരുടെ 2-ാമത്തെ ഗോൾ വന്നേക്കുന്നത്. ഇനി കുറച്ച് മാച്ച് നമ്മൾ ഈ ഒരു മാനേജർ വെച്ചായിരിക്കും കളിപ്പിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ഇത് വീണ്ടും ക്രൈഫിൻ്റെ അസിസ്റ്റ്, ടോറസിൻ്റെ ഫിനിഷിങ് കട്ടയ്ക്ക് ഫിനിഷ് ചെയ്തു. ടോറസ് അവിടെ ഗോളിക്ക് ഒരു ചാൻസും കൊടുത്തില്ല. പിന്നെ ഇത് അവരുടെ റൊമാരി റുമിനിഗ് അടിച്ച ഗോളാണ് ഗൈസ്. നമ്മുടെ വാണ്ടേക്ക് അവിടെ അനങ്ങാതെ നിൽക്കണമുണ്ടല്ലേ, എൻ്റെ ഒരു കുഴപ്പമായിരുന്നു, ടച്ച് വർക്കായില്ല. ഓക്കെ, പിന്നെ ഇത് വീണ്ടും അതിൻ്റെ തൊട്ട് പറഞ്ഞ തന്നെ ക്രൈഫിൻ്റെ മനോഹരമായ അസിസ്റ്റ്, ടോറസിൻ്റെ മനോഹരമായ ഫിനിഷിങ്. കൂടുതലൊന്നും ആ ഗോളിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, നല്ല രീതിക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാണ് ക്യാമ്പൽ ഹെഡ് ചെയ്യുന്നു വിചാരിച്ചു, ഹെഡ് ചെയ്തിട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് ആൾ അടിച്ച് കയറ്റി. ഷോട്ട് റിഫ്ലക്ഷനായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു അടിപൊളി മാനേജറാണ് സ്കാലോണി എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആണ്.